சீமாசின்டே கற்கடக கிழிவு 5 முதல் 50% வரை. கற்கடக கிழிவு, அடிப்பொழி கிழிவு. சீமாஸ் வெட்டிங் கலெக்ஷன், தொடுபுழா, அங்கமாலி, ஆலுவா, பெரும்பாவூர். கரிமண்ணூரில் நவஜாத சிசுவினை அம்ம கொலைப்படுத்தி. കരിമണ്ണൂർ മാങ്കുഴിയിൽ പ്രസവിച്ച ഉടനെ ശിശുവിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. യുവതി അമിത രക്തസ്രാവത്തെ തുടർന്ന് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. യുവതിയുടെ ഭർത്താവിന് ഇത് സംബന്ധിച്ച് അറിവില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കരിമണ്ണൂർ മങ്കുഴി സ്വദേശിയായ യുവതി അമിത രക്തസ്രാവത്തെ തുടർന്ന് ഭർത്താവിനൊപ്പം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. യുവതി പ്രസവിച്ചതാണെന്ന പ്രാഥമിക പരിശോധനയിൽ തന്നെ ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടു. കുഞ്ഞിനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് യുവതി വ്യക്തമായ മറുപടി നൽകിയതുമില്ല. ഇതോടെ പോലീസിൽ അറിയിക്കുമെന്ന് ആശുപത്രി അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുട്ടി പ്രസവത്തോടെ മരിച്ചെന്നും വീട്ടിലെ ബക്കറ്റിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണെന്നും യുവതി മറുപടി നൽകി. ആശുപത്രി അധികൃതർ വിവരം നൽകിയതനുസരിച്ച് പോലീസ് ആശുപത്രിയിലെത്തി യുവതിയെയും ഭർത്താവിനെയും ചോദ്യം ചെയ്തു. തുടർന്ന് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെടുത്തു. കുട്ടിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലേ മരണകാരണം വ്യക്തമാകൂ. യുവതി ചികിത്സയിലാണെന്നും പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും DYSP മധുബാബു പറഞ്ഞു. യുവതിയും ഫാമിലിയും കണ്ടൊരു 1 മാസത്തോളമായി ഇവിടെ വാടക വീട്ടിൽ താമസിച്ചിരിക്കുകയായിരുന്നു. അത് ഇന്നലെ 10:00 കൂടിയാണ് സംഭവം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. അന്വേഷണം കരിമണ്ണൂർ ഇൻസ്പെക്ടർ പോലീസ് നടത്തുന്നതാണ്. ഇത് ഒരു കുട്ടി കുളിമുറിയിൽ ഒരു നവജാത ശിശുവിൻ്റെ ഒരു ശരീരം ഒരു തൊട്ടിയിൽ കാണപ്പെട്ട വെള്ളത്തോടുകൂടിയ തൊട്ടിയിൽ അതിപ്പം ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. ഈ കൊലപാതകമാണെന്ന് ഉറപ്പായിട്ടുണ്ട്? അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ്. ഒരു ഈ ശിശുവിനെ മരിച്ചു കാണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ബോധ്യപ്പെട്ടത്. അത് എപ്രകാരമാണ് സംഭവിച്ചെന്നുള്ളത് അന്വേഷണ ദിവസം കണ്ടെത്തേണ്ട കാര്യമാണ്. അത് മിക്കവാറും തന്നെ അതൊരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡോക്ടറെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും കണ്ട് ചോദ്യം ചെയ്തപ്പോൾ. യുവതി ഗർഭിണിയായതും പ്രസവിച്ചതും ഭർത്താവ് അറിഞ്ഞിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. യുവതി ഗർഭിണിയാണെന്നുള്ള വിവരം അയൽവാസികളും അറിഞ്ഞിരുന്നില്ല. സംശയം തോന്നി അന്വേഷിച്ച ആശാവർക്കറോട് മരുന്ന് കഴിച്ചതിന്റെ ഫലമായി വണ്ണം വെച്ചെന്നാണ് അവർ പറഞ്ഞത്. ഭർത്താവും യുവതിയും 2 കുട്ടികളും വർഷങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്.